ജവാഹർലാൽ എന്ന വാക്കിന്റെ അർത്ഥം അമൂല്യമായ രത്നം. നെഹ്റുവിന്റെ ജന്മദേശം എവിടെയാണ്? അലഹബാദ്. നെഹ്റുവിന്റെ ജന്മദിനം 1889 നവംബർ 14. നെഹ്റുവിന്റെ പിതാവിന്റെ പേരെന്തായിരുന്നു? മോത്തിലാൽ നെഹ്റു. മാതാവിന്റെ പേര്? സ്വരൂപ് റാണി. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ട വർഷം? 1916. നെഹ്റുവിന്റെ ഭാര്യയുടെ പേര്? കമല കൗൾ. ജവഹർലാൽ നെഹ്റു തന്റെ മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്തുകൾ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥം? വിശ്വചരിത്ര അവലോകനം. അന്തർദേശീയ പ്രശ്ന പരിഹാരത്തിനായി ജവഹർലാൽ നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം? ചേരി ചേരാ നയം. നെഹ്റു എത്ര തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്? 17 വർഷം. നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹി. മോത്തിലാൽ നെഹ്റു അലഹബാദ് നഗരത്തിൽ വിലയ്ക്ക് വാങ്ങിയ മാളിക ഏത് പേരിലാണ് പ്രശസ്തമായത്? ആനന്ദ ഭവനം. ഏത് അധ്യാപകന്റെ സ്വാധീന ഫലമായാണ് ജവഹർലാൽ നെഹ്റുവിൽ കലയും സാഹിത്യവും ശാസ്ത്രവും പരിപോഷിക്കപ്പെട്ടത്? ഫെർഡിനൻഡ് ബ്രൂക്ക്. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാലും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം? ഇൻഡിപെൻഡന്റ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര്? ആനോട്ടോബയോഗ്രഫി. ജവഹർലാൽ നെഹ്റുവിന്റെ സെക്രട്ടറിയായ മലയാളി ആരായിരുന്നു? എം ഒ മത്തായി. നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരായിരുന്നു? എം എസ് സുബ്ബലക്ഷ്മി. നെഹ്റുവിന്റെ വളർത്തുമൃഗങ്ങളിൽ വെച്ച് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതായിരുന്നു? പാണ്ട. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം? നാഷണൽ ഹെറാൾഡ്. നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ശങ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയ സ്ഥലം ഏതായിരുന്നു? ഇന്ത്യാ ഗേറ്റിനടുത്ത്. നെഹ്റു ബിരുദമെടുത്ത കോളേജ്? കേംബ്രിഡ്ജിലെ ട്രിനിറ്റി. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം? 1921. നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? 57 വയസ്സ്. നെഹ്റുവിന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം? 1955 ജൂലൈ 15. ചേരിചേര പ്രസ്ഥാനം രൂപവത്കരിച്ചത് എന്നായിരുന്നു? 1961. തമിഴ്നാട് സന്ദർശനത്തിനിടെ നെഹ്റുവിന്റെ കാർ ഓടിച്ച സ്ത്രീ ആരായിരുന്നു? ബാലമ്മ. പിൽക്കാലത്ത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പത്രാധിപരായ വ്യക്തി? ശ്രീ ചലപതി റാവു. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം? 1964 മെയ് 27.